അധ്യായം 44. ജോസഫ് വീട്ടുകാരിസ്ഥനെ വിളിച്ചു പറഞ്ഞു, അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കുക. ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കണം. ഇളയവൻ്റെ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിൻ്റെ കൂടെ എൻ്റെ വെള്ളിക്കപ്പും വയ്ക്കുക. അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു. നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോടുകൂടി യാത്രയാക്കി. അവർ നഗരം വിട്ട് അധികം കഴിയും മുൻപ് ജോസഫ് കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഉടനെ അവരുടെ പുറകെ എത്തുക. അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് പറയുക, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട്? നിങ്ങൾ എൻ്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന്? ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത്? ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത്? നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. അവരുടെ ഒപ്പമെത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു. അവർ അവനോട് പറഞ്ഞു, യജമാനൻ എന്താണിങ്ങനെ സംസാരിക്കുന്നത്? അങ്ങയുടെ ദാസന്മാർ ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം കാനാൻ ദേശത്ത് നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനന്റെ വീട്ടിൽ നിന്ന് പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ? അത് അങ്ങയുടെ ദാസരിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം. ഞങ്ങളെല്ലാവരും യജമാനന് അടിമകളുമായിക്കൊള്ളാം. അവൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെയാവട്ടെ. അതാരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എൻ്റെ അടിമയാകും, മറ്റുള്ളവർ നിരപരാധിയായിരിക്കും. ഉടൻ തന്നെ ഓരോരുത്തരും താന്താങ്ങളുടെ ചാക്ക് താഴെയിറക്കി കെട്ടഴിച്ചു. മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരെയും അവൻ പരിശോധിച്ചു. ബെഞ്ചമിൻ്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി. അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ഓരോരുത്തരും ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി. യൂദായും സഹോദരന്മാരും ജോസഫിൻ്റെ വീട്ടിലെത്തി. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവൻ്റെ മുൻപിൽ കമിഴ്ന്നു വീണു. ജോസഫ് അവരോട് ചോദിച്ചു, എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്? എന്നെപ്പോലൊരുവന് ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? യൂദ അവനോട് പറഞ്ഞു, ഞങ്ങൾ എന്താണ് യജമാനനോട് പറയുക? ഞങ്ങൾ നിരപരാധരാണെന്ന് എങ്ങനെ തെളിയിക്കും? ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങൾ അവിടുത്തെ അടിമകളാണ്. ഞങ്ങളും കപ്പ് കൈവശമുണ്ടായിരുന്നവനും. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. കപ്പ് കൈവശമിരുന്നവൻ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ യൂദ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ യജമാനനെ, ഒരു വാക്കുകൂടി പറഞ്ഞു കൊള്ളട്ടെ. എൻ്റെ നേരെ അങ്ങ് കോപിക്കരുതേ. അങ്ങ് ഫറവോയ്ക്ക് സമനാണല്ലോ. യജമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ യജമാനനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിൻ്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട്. അവൻ്റെ സഹോദരൻ മരിച്ചുപോയി. അവൻ്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങ് അങ്ങയുടെ ദാസരോട്, അവനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക, എനിക്കവനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങയോടുണർത്തിച്ചു, ബാലന് പിതാവിനെ വിട്ടുപോരാൻ വയ്യ. കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോകും. നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു. പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറെ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പോകാൻ വയ്യ. എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം ഞങ്ങൾ പോകാം. ബാലൻ കൂടെയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ രണ്ട് പുത്രന്മാരെ എനിക്ക് നൽകി എന്ന് നിനക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി,
അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും അവനെ വന്യമൃഗം ചീന്തിക്കീറി കാണും. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെയും കൊണ്ടുപോയിട്ട് ഇവൻ എന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക. അവന്റെ ജീവൻ ബാലന്റെ ജീവനുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ഞാൻ അവനെ കൂടാതെ പിതാവിന്റെ അടുത്ത് ചെന്നാൽ ബാലൻ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും. വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക. കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായ ഞാൻ ബാലനെക്കുറിച്ച് പിതാവിന്റെ മുൻപിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ബാലനു പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചുപോയിക്കൊള്ളട്ടെ. അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിന്റെ അടുത്ത് ചെല്ലും? അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും?